നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മമ്മൂട്ടിയുടേതായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഈ സിനിമയ്ക്ക് ശേഷം ബിലാൽ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പോലും ഫാൻസുകാർക്കിടയിൽ സംഭാഷണം നടക്കുന്നതിനിടയിലാണ് മറ്റൊരു പടത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഒരുമിക്കാൻ പോകുന്നത് രാഹുൽ സദാശിവ് എന്ന് പറയുന്ന സംവിധായകനൊപ്പം ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് പെട്ടെന്ന് േര് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഭൂതകാലം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെഡ് റെയിൻ എന്ന് പറയുന്ന ഒരു സിനിമ കൂടിയുണ്ട് എന്ത് തന്നെയാലും ഭൂതകാലം ഒരു ഒ ടി ടി റിലീസായിരുന്നു എന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള അഭിപ്രായം കിട്ടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കിയ ആ ഒരു സിനിമയ്ക്ക് വലിയ പേര് നേടിയെടുക്കാൻ സാധിച്ചു അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത റെഡ് റെയിൻ എന്ന് പറയുന്ന സിനിമയ്ക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പേര് നേടിയെടുക്കാൻ സാധിച്ചു എന്നാൽ അത് തിയേറ്റർ പരാജയം മാറുകയാണ് ഉണ്ടായത് എന്ന് തന്നെയാലും ഭൂതകാലം ഒ ടി ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം മമ്മൂട്ടിയുമായി ഒന്നിക്കുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി അടുത്തതായി ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ മാസത്തോട് ഈ മാസം അവസാനത്തോട് കൂടി തന്നെ ആ ഒരു ചിത്രത്തിന്റെ അതായത് ബസൂക്കയുടെ മമ്മൂട്ടിയുടെ പോർഷൻസ് തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് മാത്രവുമല്ല ഇത് ബസൂക്ക പോലുള്ള ഒരു ബിഗ് ബജറ്റ് ചിത്രമല്ല എന്നുള്ള ഒരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട് ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ഒരു സിനിമ കൂടി സിനിമയാണ് കൂടി കേൾക്കുന്നു മാത്രവുമല്ല നമുക്ക് വേറെ ഒരു കാര്യം വേണമെങ്കിൽ ഊഹിച്ച് കണ്ടെത്താം അത് വേറെ ഒന്നുമല്ല ഈ രാഹുൽ സദാശിവ് എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത രണ്ട് സിനിമകളും ഒന്ന് റെഡ് റെയിൻ എന്ന് പറയുന്ന സിനിമയായാലും മറ്റൊരു ഭൂതകാലം എന്ന് പറയുന്ന സിനിമയായാലും ഒരു സൈക്കോളജിക്കൽ സാധനമായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ കാണാം ഒരുപക്ഷേ ഈ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളത് അതുപോലെയുള്ള സിനിമകളായിരിക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബഡ്ജറ്റ് കുറവാണ് എന്നുള്ളത് കൊണ്ട് സൈക്കോളജിക്കൽ മൂവിയുടെ ഫീല് കുറയും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ കമൻറ്റ് ചെയ്യൂ